സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ പറുദീസയുമായി അന്ന ഫുട്വെയർ ആൻഡ് സ്പോർട്സ്, കനറ ബാങ്കിന് എതിർവശം, മെയിൻ റോഡ്, ചേലക്കര. ചേലക്കര വട്ടുള്ളി കോൺഗ്രസ് 92 ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് അനുമോദിക്കലും പഠനോപകരണ വിതരണവും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PM അനീഷ് ഉദ്ഘാടനം ചെയ്തു. വട്ടുള്ളി പ്രദേശത്തെ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും 92 ബൂത്തിലെ 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണ ചടങ്ങുമാണ് വട്ടുള്ളി സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ വെച്ച് നടന്നത്. പരിപാടികളുടെ ഉദ്ഘാടനം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PM അനീഷ് നിർവഹിച്ചു. പ്രായമായ ആളുകൾ, ഇപ്പോൾ എനിക്ക് എന്നോടൊപ്പം ഇവിടെ വേദി പങ്കിടുന്ന അധ്യാപകൻ മത്തായി സാറെ പോലെ പോലീസ് മേഖലയിൽ ജോലി ചെയ്ത ആളുകൾ, വ്യത്യസ്തമായ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത ആളുകൾ, സർക്കാർ സംവിധാനത്തിൽ ജോലി ചെയ്ത ആളുകൾ, രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളുകൾ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ആളുകൾ, അതോടൊപ്പം തന്നെ കൂലിപ്പണിയും മറ്റു തരത്തിലുള്ള ജോലികളും എടുത്ത് കുടുംബം പോറ്റിയ വ്യത്യസ്തമായ ആളുകൾ ഇവിടെ തന്നെ നിൽക്കുന്നു. അത് വ്യത്യസ്തമായ ജാതിയിലും മതത്തിലും വ്യത്യസ്തമായ വർണ്ണങ്ങളിലും വ്യത്യസ്തമായ സാമ്പത്തിക സ്ഥിതിയിലുമുള്ള ആളുകൾ ഇപ്പോൾ നമ്മളോടൊപ്പം വേദി പങ്കിട്ടിരിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഗത പ്രാസംഗം പറഞ്ഞതുപോലെ ഈ രാജ്യത്തിൻ്റെ ആത്മാവ് ഏതെന്ന് ചോദിച്ചാൽ ആ ആത്മാവാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞതുപോലെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മാവ് ഏതെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞതെല്ലാമാണ്. വ്യത്യസ്തമായ ജാതിയിലും മതത്തിലും വർണ്ണങ്ങളിലും സാമ്പത്തിക അവസ്ഥയിലും പഠിക്കുന്നവരും പഠിക്കാത്തവരും, പഠിച്ചവരും, ഉയർന്ന ജോലി നേടിയവരും ജോലി നേടാത്തവരും, സ്കൂളുകളിൽ പോകാൻ പോലും പോകാൻ സാധിക്കാത്ത ആളുകളും ഉൾക്കൊള്ളുന്ന രാജ്യവും പ്രസ്ഥാനവുമാണ് നമ്മുടെ പ്രസ്ഥാനം. പക്ഷേ ആ കാലഘട്ടങ്ങളിലൂടെ എല്ലാം സഞ്ചരിച്ച് നമ്മൾ 2024 എത്തി നിൽക്കുമ്പോൾ, ഒരു അധ്യയന വർഷം കഴിഞ്ഞ് ഒരു പുതിയ അധ്യയന വർഷത്തേക്ക് കടക്കുമ്പോൾ, ഈ ബൂത്ത് കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന 13 കുട്ടികൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തത്തിലൂടെ കടന്നു പോവുകയാണ് അല്ലേ. നിങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം 12 വർഷക്കാലം ഒരേ സ്കൂളിൽ പഠിച്ച് ഒരേ കൂട്ടുകാരന്മാരോടും ഒരേ കൂട്ടുകാരിമാരോടും സ്ഥിരമായി കണ്ടിരുന്ന അധ്യാപകരോടും സംവദിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൻ്റെ ഒരു ഭാഗം ഇവിടെ പിന്നിടുകയാണ്. അവിടെ നിങ്ങൾ നന്നായി പഠിച്ചു, അതിൽ 2 വർഷക്കാലം സ്കൂളുകളിൽ പോകാൻ സാധിക്കാതെ, അധ്യാപകരെ കാണാൻ സാധിക്കാതെ, കൂട്ടുകാരെ കാണാൻ സാധിക്കാതെ, പുറം ലോകം പോലും കാണാൻ സാധിക്കാതെ വലിയ ബുദ്ധിമുട്ടിയിട്ട് നിങ്ങൾ പഠിച്ചു 2 വർഷം അല്ലേ. ആദ്യത്തെ കുറച്ച് മാസങ്ങൾ കുറച്ച് ദിവസങ്ങൾ വലിയ സന്തോഷമായിരുന്നു. മൊബൈൽ ഫോൺ തുടരുതെന്ന് പറഞ്ഞ അച്ഛനും അമ്മയും, അച്ഛൻ്റെയും അമ്മയുടെയും മൊബൈൽ ഫോൺ നിങ്ങളുടെ കൈകളിലേക്ക് തന്നു. സ്വന്തമായി മൊബൈൽ ഫോൺ ഇല്ലാത്ത അച്ഛനമ്മമാർ അമ്മാവന്മാരുടെയും സഹോദരിമാരുടെയും മൊബൈൽ ഫോണുകൾ വാങ്ങി കുട്ടികൾക്ക് കൊടുത്തു. കുട്ടികൾ അമ്പരന്നു. മൊബൈൽ ഫോൺ തുടരണ്ടെന്ന് പറഞ്ഞ അച്ഛനും അമ്മയും നിർബന്ധപൂർവം മൊബൈൽ നോക്കാൻ പറഞ്ഞു അല്ലേ. ആദ്യ ഒരു മാസക്കാലം വലിയ സന്തോഷത്തോടു കൂടി എല്ലാവരും ഏറ്റെടുത്തു. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇത് വല്ലാത്തൊരു പൊല്ലാപ്പ്. സ്കൂളുകളിൽ പോകാൻ സാധിക്കുന്നില്ല, നല്ല കൂട്ടുകാരന്മാരെ കാണാൻ സാധിക്കുന്നില്ല, കളിക്കാൻ സാധിക്കുന്നില്ല, യൂത്ത് ഫെസ്റ്റിവലുകളില്ല, ആനിവേഴ്സറികളില്ല, ഓടാൻ സാധിക്കുന്നില്ല, കളിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ആ കാലഘട്ടത്തെ, ആ അതിജീവനത്തിൻ്റെ കാലഘട്ടത്തെ എൻ്റെ കുട്ടികൾ ഏറ്റെടുത്ത് അതും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു നാഴികക്കല്ലാക്കി ആ കാലഘട്ടത്തെയും അതിജീവിച്ചുകൊണ്ട് SSLCയും പ്ലസ് ടുവും എഴുതി ഉന്നത വിജയം നേടിയിരിക്കുകയാണ്. ഞാനിവിടെ ചോദിച്ചു, സാധാരണഗതിയിൽ നമ്മൾ ഇത്തരം വ്യത്യസ്തമായ അനുമോദന സദസ്സുകളിൽ പോകുമ്പോൾ, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം KP തങ്കച്ചൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ, ഡേവിഡ് വിൻസന്റെ പുത്തൂർ, യോഹന്നാൻ എടാട്ടുകുടി, സബീഷ് പുതുമല, രജിത ഗിരിജൻ, ബേസിൽ ബാബു, മത്തായി നെല്ലിക്കൽ, ബിന്ദു മാർക്കോസ്, ബാലു പുതുമന, എൽദോസ് പൂക്കുന്നേൽ, ഷിബു മാർക്കോസ്, ജോസ് ജോർജ് തുടങ്ങി നിരവധിയാളുകൾ അനുമോദന ചടങ്ങിന് നേതൃത്വം നൽകി. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.